ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇല മുളകിട്ട ഒരു മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ മീൻകറി കൂടിയാണ്. ഇതിൻ്റെ ഒരു ഫ്ലേവറിന് ടേസ്റ്റിനും വേണ്ടി ഒരു ഐറ്റംസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ ഈ മീൻകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റിൽ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു 10-20 ചെറിയ ഉള്ളി, പച്ചമുളക്, 4-5 വെളുത്തുള്ളി, ഇഞ്ചി. ഇപ്പം നമ്മളിങ്ങനെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുമ്പം കറിക്കൊരു കൊഴുപ്പ് കിട്ടും. മീൻകറി റെഡിയാക്കാം. നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻകറിക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. ഇതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കറി കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ക്രഷ് ചെയ്തതാണേ. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെണ്ണയൊക്കെ നല്ല വയണ്ട് വരട്ടെ. ഇതൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കാശ്മീരി റെഡ് ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ കറിക്ക് ഒരു കൊഴുപ്പൊക്കെ കിട്ടും. 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഈ സമയം നമ്മൾ ഫ്ലെയിം ലോയിൽ വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൗഡറൊക്കെ കരിഞ്ഞു പോകും. ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിരുന്ന കൊടംപുളി ചേർത്ത് വെക്കും. നമുക്ക് കായം ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ഇത്ര ഒന്ന് ചുറ്റി കൊടുക്കാം. ഇത് ചേർക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റും കൂടും, ഈ മീൻകറിയുടെ ടേസ്റ്റും കൂടും. ഇതിനൊരു ഫ്ലേവറും നല്ലൊരു ഫ്ലേവറാണ്. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സിങ് ചെയ്യാം. മീൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം, ഇതിനാവശ്യമായ ഉപ്പ്. മീൻ എപ്പോഴും കൊടംപുളി തന്നെ ചേർക്കണം. പുളി എരിവല്ല, നമ്മുടെ ഇഷ്ടത്തിനാണ് ചേർക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് മിക്സിങ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പ് നല്ല തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ പീസ് ഇട്ട് കൊടുക്കാം. ഓപ്പൺ ചെയ്യാം. നമ്മളിത്തിരി ക്രഷ് ചെയ്ത് ഇടുമ്പോൾ കണ്ട അരപ്പ് ഒരു എന്താ പറയുക, നല്ലൊരു കൊഴുപ്പുണ്ടാവും. അപ്പോൾ തിളച്ച ഗ്രേവിയിലേക്ക് നമുക്ക് മീൻ പീസ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. ഓപ്പൺ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ ചൊടിച്ചു കൊടുക്കാം. ഉലുവയുടെ പൗഡറും ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. കറിവേപ്പിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.